തൊപ്പിയങ്ങ് തരാം തന്നാ മതി എവിടെ തൊപ്പി അവിടെ അല്ല അവിടെ ഇരുന്നു വേണ്ട സാറ കേറട്ടെ താങ്ക് യു നവീൻ ചേട്ടൻ പലതും പേഴ്സണലായിട്ട് രണ്ട് വ്യക്തികൾ അങ്ങനെയുണ്ട് ഇവരിപ്പോ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ലക്ഷ്മി റോൺസിനൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പെണ്ണായതുകൊണ്ട് നമ്മൾ ഡ്രസ്സിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല അവർക്ക് അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് ഇത് എന്റെ നമ്മുടെ മറ്റേ ടാസ്ക് വന്നപ്പോഴും ഞാൻ എന്റെ ഉള്ളിലിട്ടു ജസ്റ്റിഫിക്കേഷൻ വരാണ്ടിരിക്കാണ് ഹി വാസ് ഓൾറെഡി ഷോയിങ് ഓൾ ഹിസ് ബൂബ്സ് പിന്നെ ഉള്ളത് ഷഡിയാണ് അവിടെ പിടിച്ചാൽ നിനക്കറിയാലോ അതോ അതുകൊണ്ടാണ് ഓൾറെഡി കാണിക്കുന്നത് ഞാനുള്ള ദേഹത്ത് തുടർന്ന് ഞാൻ ഉള്ളിലേക്കാണ് ഞാൻ അത് ഇത് തുടങ്ങുന്ന ഞാൻ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് മാത്രമായി അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു അപ്പൊ അവർക്കില്ല പിന്നെയുള്ളത് ദേഹത്ത് അതാണ് ഞാൻ നോക്കിയത് ഞാൻ ഒരിക്കലും ദേഹത്ത് തൊട്ടിട്ടില്ല അതായത് തുടരുന്നത് തന്നെ ആയിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇട്ടുവെക്കുക സോ ഇറ്റ് വിൽ ബി ഇൻ ദ ക്ലോത്ത് ഓൺ ദ ക്ലോത്ത് അല്ലാണ്ട് പുറത്തല്ല ഇതെല്ലാം തട്ടിക്കളയാൻ ഹി വാസ് ട്രൈങ് ടു ഞാൻ പറഞ്ഞു തട്ടിക്കളയാൻ പറ്റില്ല എടുത്തു കളയാൻ പറ്റില്ല അയാൾ അതുപോലെ തന്നെ വെച്ചു ആൻഡ് ഇറ്റ് വാസ് ഒബിയസ് ആ ഫോൾഡിലായിരുന്നത് നിന്നത് പിന്നെന്താണ് പിന്നെ ഇപ്പം ഇവർ ദേഹത്ത് ഇടാം ഇനിയിപ്പോൾ ദേഹത്ത് ഇടാൻ പറ്റില്ല ഇറ്റ് വാസ് സ്റ്റിൽ ഓൺ നോട്ട് ഓൺ ഹിസ് ബോഡി ഡ്രസ്സ് എനിക്ക് പറ്റിയൊരു സ്ഥലത്ത് അവർ കാണിക്കുന്നത് ചന്തയിൽ ഒട്ടിച്ചൂടെ എങ്ങനെ ചന്തയിൽ ഒട്ടിക്കണമെങ്കിൽ ഒന്ന് എനിക്ക് ബാക്കോട്ട് വിടാം ഹിൽ ഗ്രാബ് മീ ഒരൊട്ട ഓപ്ഷൻ എനിക്ക് കൈ പിടിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ചാൻസിൽ ടു പുട്ട് ഇതിപ്പോ ഇത്ര വലിയ കാര്യമൊന്നുമല്ല ഇങ്ങനെ അല്ല ഞാൻ ഡിസിഷൻ ഇതിപ്പോ പുള്ളി ഇരിക്കുന്നത് ഇതൊന്നും അല്ല റീസൺ പുള്ളി ഇരിക്കുന്നത് ലക്ഷ്മി ചേച്ചിയൊക്കെ വോട്ട് ചെയ്തു പുള്ളിക്ക് അഗെയിൻസ്റ്റ് അതാണ് പുള്ളിക്ക് ഹേർട്ടായത് അല്ലാതെ ഇതിൽ ജയിച്ചതോ തോറ്റതോ അല്ല പുള്ളിയുടെ പ്രശ്നം ലക്ഷ്മി ചേച്ചിയൊക്കെ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമല്ല പുള്ളിക്കാരി നന്നായിട്ട് കളിക്കാൻ